ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു കിച്ചൺ ടിപ്സാണ്. അപ്പോൾ എന്താന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. ഇതിൽ ഒന്നും പൊടിക്കാനും അരയ്ക്കാനൊന്നും പറ്റാത്തൊരു മിക്സിയുടെ ജാറാണ്. നന്നായിട്ട് പൊടിഞ്ഞത് കിട്ടാത്തത് കൊണ്ട്, അതിൻ്റെ ഷാർപ്പൊക്കെ പോയത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട് എന്താ പറയുക, പൊടിഞ്ഞ് ശരിക്കും കിട്ടില്ല. കറയൊക്കെ പൊടിച്ച് പഴയതായിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല പുത്തൻ പുതിയതായിട്ട് മാറ്റാനുള്ളൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു സാധനമല്ലേ മുട്ടയുടെ തോട്. അപ്പോൾ നമ്മൾ സാധാരണ അത് വലിച്ചെറിയാണ് പതിവ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ വലിച്ചെറിയില്ല, എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ മുട്ടത്തോട് ഒന്ന് നാലഞ്ച് മുട്ടത്തോട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെയിലൊന്ന് വെച്ച് ഉണക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു നാലഞ്ച് മുട്ടത്തോട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ആ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിലുള്ള ആ ബ്ലേഡൊക്കെ നന്നായിട്ട് ഷാർപ്പായി കിട്ടും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചതിന് ശേഷം ഇതൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. ഇനി മിക്സിയുടെ ജാറിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ അതുപോലെ മുട്ടയൊക്കെ അടിക്കുന്ന സമയത്ത് നല്ലൊരു പച്ച സ്മെല്ല് വരാറല്ലേ, ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പീസ് ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ അതിൻ്റെ ആ പച്ച സ്മെല്ല് പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ള മിക്സിയുടെ ജാറ് നമ്മൾക്ക് കിട്ടും. ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിലുള്ള സ്മെല്ലും പോയി കിട്ടും. നല്ല ക്ലിയറായിട്ട് മിക്സിയുടെ ജാറിലുള്ള കറകളൊക്കെ പോയി നല്ല സൂപ്പറായിട്ട് പുത്തൻ പുതുതുപോലെ മിക്സിയുടെ ജാറ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുകിയതിന് ശേഷം ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ആദ്യം എടുത്ത ആ മിക്സിയുടെ ജാറാണെന്ന് നിങ്ങൾ പറയുമോ. നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട്, നല്ല തിളക്കവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഉപയോഗിക്കാത്ത മിക്സിയുടെ ജാറൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി കുറേ ദിവസമൊന്നും നമ്മൾക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. രണ്ട് മൂന്ന് മാസം വരെ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഈ കുറച്ച് ദിവസങ്ങൾ വെച്ചാൽ തന്നെ വെളുത്തുള്ളിയുടെ ഉള്ളിലൊക്കെ ഒന്ന് ചതഞ്ഞ് പോയിട്ട് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിൻ്റെ ഈ വശം ഒന്ന് കരിയിച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടൊന്ന് കരിയിച്ച് കൊടുക്കുക. ഇതിൻ്റെ ആരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ഇതിൻ്റെ ആരൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടാണ്, ലോ ഫ്ലെയിമിലിട്ടൊന്ന് കത്തിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയതിന് ശേഷം അപ്പോൾ ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാൾട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കരിയിച്ച ഈ വശമല്ലേ, ഈ വശമാണ് ഈ സാൾട്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചാറ് മാസം വരേക്കും നമുക്ക് നന്നായിട്ട് ഫ്രഷായിട്ടാണ് സൂക്ഷിച്ചെടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി സാൾട്ട് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഗാർലിക് ഉണ്ടാകും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതൊന്ന് അടച്ച് വെക്കണം, അടച്ച് വെക്കാതെ വെക്കരുത്. നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പച്ചമുളകാണ്. പച്ചമുളക് കൂടുതൽ ദിവസങ്ങളെയാളും നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ട് തന്നെ ഫ്രഷായി സൂക്ഷിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും കൂടുതൽ പേർക്ക് അറിയാവുന്നതാണ്, അറിയാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കല്ലിപ്പ് ഇട്ട് കൊടുക്കാം. കല്ലിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റോളം പച്ചമുളക് ആ കല്ലിപ്പിൽ ഒന്ന് കിടക്കട്ടെ. കല്ലിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ആ പച്ചമുളകിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം പച്ചമുളക് ആ വെള്ളത്തിലൊന്ന് ഇരിക്കട്ടെ.
അപ്പോൾ 5 മിനിറ്റിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം അതിൽ ടവലിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ഒരു ടിഫൻ ബോക്സിൽ ചെറിയൊരു തുണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മാസം വരെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കാറുണ്ട്. ടിഷ്യൂ പേപ്പർ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കേണ്ടി വരും, തുണിയാകുമ്പോൾ മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ വെണ്ടയ്ക്കയും ഇതുപോലെ തന്നെ സൂക്ഷിക്കാം. പച്ചമുളക് ചെയ്തതുപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് 1-5 മിനിറ്റ് അതിൽ വെച്ചതിന് ശേഷം ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ടിഫൻ ബോക്സിൽ ചെറിയൊരു തുണി വിരിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ ദിവസമോളം നമുക്ക് വെണ്ടയ്ക്കയും സൂക്ഷിക്കാം. ഇതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് എല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ ചെയ്താൽ കുറേ ദിവസങ്ങളോളം നമുക്ക് കേട് വരാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ചെറിയുള്ളിയൊക്കെ കൂടുതൽ ദിവസങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, വേഗം തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നന്നായി ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ദിവസങ്ങളോളം ഫ്രഷായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാം. ഇനി വറ്റൽ മുളകും ചെറിയുള്ളിയൊക്കെ ചെയ്തതുപോലെ തന്നെ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ കുറേ ദിവസം വരെ കേടുവരാതെ നമുക്ക് എടുത്തു വയ്ക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.